PAG റിപ്പോർട്ടിൽ പോലീസ് മേധാവിയുടെ പേര് പരാമർശിച്ച് അഴിമതി ചൂണ്ടിക്കാട്ടിയ സംഭവത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിശദീകരണം തേടി. പോലീസ് മേധാവിയെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി വിഷയത്തിൽ ഗവർണർ വിശദീകരണം ആവശ്യപ്പെടുകയായിരുന്നു. പോലീസ് ഉപദേഷ്ടാവ് ജമൻ ശ്രീവാസ്തവയ്ക്കൊപ്പം ലോക്നാഥ് ബെഹ്റ രാജ്ഭവനിലെത്തി തുടർന്ന് വിശദീകരണം നൽകി. രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിൽ പോലീസിലെ റൈഫിളുകളും വെടിയുണ്ടകളും കാണാതായ സംഭവത്തെ തുടർന്നാണ് ഇക്കാര്യത്തിൽ ഗവർണറുടെ ഇടപെടലുണ്ടായത്. സി എ ജി നിയമസഭയുടെ മേശപ്പുറത്ത് വച്ച റിപ്പോർട്ടിലാണ് രാജ്യസുരക്ഷയെ പോലും അപകടത്തിലാക്കുന്ന അതീവ ഗുരുതര കണ്ടെത്തലുകളുണ്ടായത്. കേരള പോലീസിന്റെ ആയുധശേഖരത്തിൽ നിന്ന് വൻതോതിൽ വെടിക്കോപ്പുകളും ഉണ്ടകളും റൈഫിളുകളും കാണാതായെന്ന് സി എ ജി കണ്ടെത്തുകയായിരുന്നു. തൃശൂർ പോലീസ് അക്കാദമിയിലെയും തിരുവനന്തപുരം എസ് എ പി ക്യാമ്പിലെയും ആയുധങ്ങളിലും വെടിക്കോപ്പുകളിലുമാണ് കുറവ് കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം എസ് എ പി ക്യാമ്പിൽ നിന്ന് മാത്രം 25 റൈഫിളുകൾ കാണാനില്ല, 12,061 വെടിയുണ്ടകളും കാണാനില്ല. കാണാതായവയ്ക്ക് പകരം വ്യാജ വെടിയുണ്ടകൾ വെച്ച് കണക്ക് ശരിയാക്കാൻ ശ്രമം നടത്തി. ഈ വ്യാജ വെടിയുണ്ടകൾ എവിടെ നിന്ന് വന്നു എന്ന സി എ ജിയുടെ ചോദ്യത്തിന് ഒരു ഉത്തരവും ഉണ്ടായില്ല. അതേസമയം കാണാതായ റൈഫിളുകൾ കണ്ടെത്തിയതായി പിന്നീട് അറിയിക്കപ്പെട്ടെങ്കിലും ഇക്കാര്യം സി എ ജിയോട് എന്തിനും മറച്ചുവെച്ചു എന്നതാണ് മനസ്സിലാകാത്തത്. സ്റ്റോക്ക് രേഖകൾ പലവട്ടം തിരുത്തി കുറ്റക്കാരെ സംരക്ഷിക്കാനാണ് പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചതെന്നും സി എ ജി കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാന പോലീസിന്റെ ആയുധശേഖരത്തിൽ വൻ കുറവ് കണ്ടെത്തിയിട്ടുണ്ടെന്നും എല്ലാ പോലീസ് സ്റ്റേഷനിലെയും ആയുധശേഖരം പരിശോധിക്കണമെന്നും സി എ ജി ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം സി എ ജി റിപ്പോർട്ടിനെ അവഗണിക്കാൻ സി പി എം തീരുമാനം. സി എ ജിയുടെ റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. യു ഡി എഫ് കാലത്തെ അഴിമതിയെക്കുറിച്ചാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളതെന്നും ഇതിന് ഇടതുമുന്നണി മറുപടി പറയേണ്ടെന്നുമാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും പോലീസിനും തലവേദനയായ സാഹചര്യത്തിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിഷയം ചർച്ച ചെയ്തത്. ആരോപണങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി മറുപടി പറയുമെന്നാണ് അറിയുന്നത്. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കപ്പുറം ന്യൂസ്.